ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിയമാവർത്തന പുസ്തകം 26-ാം അധ്യായത്തിലെക്കുറിച്ച് കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിയമാവർത്തന പുസ്തകം 26-ാം അധ്യായം ആകെ എത്ര വാക്യങ്ങളുണ്ട്? അതിൻ്റെ ഉത്തരം 19. അടുത്തത്, നിയമാവർത്തനം 26-ാം അധ്യായത്തിൽ തേനും പാലും ഒഴുകുന്ന ദേശം എന്ന പരാമർശമുള്ള രണ്ട് വാക്യങ്ങൾ ഏതൊക്കെയാണ്? അതിൻ്റെ ഉത്തരം, നിയമാവർത്തന പുസ്തകം 26-ാം അധ്യായം 9-ാം വാക്യത്തിലും 15-ാം വാക്യത്തിലും ആണ് ഇത് കാണുന്നത്. അടുത്തത്, ദശാംശത്തിൻ്റെ വർഷം ഏതാണ്? അതിൻ്റെ ഉത്തരം, 3-ാം വർഷം. അടുത്തത്, ദശാംശത്തിൻ്റെ വർഷമായ 3-ാം വർഷം എല്ലാ വിളവുകളുടെയും ദശാംശം എടുത്ത് നിന്റെ പട്ടണത്തിലുള്ള ആർക്കൊക്കെ കൊടുക്കണമെന്നാണ് പറയുന്നത്? അതിൻ്റെ ഉത്തരം, ലേവ്യർക്കും പരദേശികൾക്കും അനാഥർക്കും വിധവകൾക്കും നൽകണം. അടുത്തത്, നിയമാവർത്തന പുസ്തകം 26:4 പ്രകാരം പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ കർത്താവിൻ്റെ ഡാഷിന് മുമ്പിൽ വയ്ക്കട്ടെ. അതിൻ്റെ ഉത്തരം, ബലിപീഠത്തിന് മുമ്പിൽ വയ്ക്കട്ടെ. അടുത്തത്, ഇസ്രായേൽ ജനം ഈജിപ്തിൽ എങ്ങനെയുള്ള ഒരു ജനമായി വളർന്നു എന്നാണ് നിയമാവർത്തനം 26:5 പറയുന്നത്? അതിൻ്റെ ഉത്തരം, മഹത്തും ശക്തവും അസംഖ്യവുമായ ജനമായി വളർന്നു എന്നാണ് നിയമാവർത്തനം 26:5 പറയുന്നത്. അടുത്തത്, ഇസ്രായേൽ ജനം ഈജിപ്തിൽ എന്തൊക്കെ അനുഭവിച്ചു? അതിൻ്റെ ഉത്തരം, നിന്ദ, ക്ലേശവും മർദ്ദനവും. നിയമാവർത്തന പുസ്തകം 26:7 ആണ് ഇത് പറയുന്നത്. അടുത്തത്, നിയമാവർത്തനം 26:8 പ്രകാരം കർത്താവ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത് എങ്ങനെയാണ്? അതിൻ്റെ ഉത്തരം, ശക്തമായ കരം നീട്ടി ഭീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട്. അടുത്തത്, ദൈവം വസിക്കുന്ന വിശുദ്ധ സ്ഥലം. അതിൻ്റെ ഉത്തരം, സ്വർഗം. അടുത്തത്, നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും. അത് ഏത് അധ്യായം, ഏത് വാക്യം? അതിൻ്റെ ഉത്തരം, നിയമാവർത്തന പുസ്തകം 26:19. അടുത്ത ക്വസ്റ്റ്യൻ, നിയമാവർത്തന പുസ്തകം 26:19 പ്രകാരം താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ ഡാഷും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അതിൻ്റെ ഉത്തരം, ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അടുത്തത്, നിയമാവർത്തന പുസ്തകം 26:11 പ്രകാരം അവിടുന്ന് നിങ്ങൾക്കും കുടുംബങ്ങൾക്കും തന്നിട്ടുള്ള എല്ലാ നന്മയെയും പ്രതി നിങ്ങളും ഡാഷും നിങ്ങളുടെ മധ്യയുള്ള പരദേശിയും സന്തോഷിക്കണം. അതിൻ്റെ ഉത്തരം, ലേവ്യരും. അടുത്തത്, നിയമാവർത്തന പുസ്തകം 26:12 സമാനമായ നിയമാവർത്തന പുസ്തകത്തിലെ തന്നെ മറ്റൊരു അധ്യായവും വാക്യവും. ഉത്തരം, നിയമാവർത്തന പുസ്തകം 14:28-29 വരെയുള്ള വചനങ്ങൾ. അടുത്തത്, നിയമാവർത്തന പുസ്തകം 26:18 18-ാം വാക്യം, അതിന് സമാനമായിട്ടുള്ള നാല് ഭാഗങ്ങളുണ്ട്. അതിൽ യേശുക്രിസ്തു എന്ന് പരാമർശമുള്ള സമാനമായിട്ടുള്ള ഭാഗം ഏതാണ്? നിയമാവർത്തനം 26:18 സമാനമായിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വായിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 19:5, നിയമാവർത്തനത്തിലെ തന്നെ 4:20. തീത്തോസുകാർക്ക് എഴുതിയ ലേഖനം 2:14. 1 പത്രോസിന് എഴുതിയ ലേഖനം 2:9. ഈ നാല് വചനങ്ങളാണ് നിയമാവർത്തന പുസ്തകം 26:18 സമാനമായിട്ടുള്ള ഭാഗങ്ങൾ. അതിൽ യേശുക്രിസ്തു എന്ന് പരാമർശമുള്ളത് തീത്തോസിന് എഴുതിയ ലേഖനം 2:14. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.